അജ്രക് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആണ്. അപ്പം അജ്രക് എന്താണെന്ന് നമുക്കറിയാം. കോട്ടൺ ഫാബ്രിക്കിനകത്ത് വെജിറ്റബിൾ ഡൈ ചെയ്ത് പ്രിൻ്റ് ചെയ്തെടുക്കുന്നതാണ് അജ്രക് ഫാബ്രിക്സ് വരുന്നത്. അതായത് ചിലതിനകത്ത് ഡബിൾ ഡൈ ചെയ്ത് ഐ മീൻ ഡബിൾ ബ്ലോക്ക് കാണും, ചിലതിനകത്ത് മൾട്ടിപ്പിൾ ബ്ലോക്ക്സ് കാണും. ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ജോമെട്രിക്കൽ പാറ്റേണിലും അതോടൊപ്പം തന്നെ ഫ്ലവേഴ്സ് വരുന്നതായിട്ടുള്ള പാറ്റേൺ ആണ്. അപ്പം നമുക്ക് ഏത് പ്രായത്തിലുള്ളവർക്കും അതുപോലെ തന്നെ മീൻ സൈസിങ്ങിനും പ്രശ്നമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒരു അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഡിസൈൻ, ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ട് കിടക്കുന്ന ഡിസൈൻ ആയത് കാരണം ഇച്ചിരി വണ്ണം ഉള്ളവർക്കാണെങ്കിലും വണ്ണം കുറഞ്ഞവർക്കാണെങ്കിലും വെയർ ചെയ്യാൻ പാതിന് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ്. ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഒരു ബ്രിക്ക് റെഡ് കളറിനകത്തുള്ള ഒരു ഫാബ്രിക്കാണ്. അജ്രക് പ്രിൻറ്റിങ് പാറ്റേണിനകത്ത് ബ്രിക്ക് റെഡിനകത്ത് ജോമെട്രിക്കൽ ഡിസൈൻസ് ആണ് വന്നേക്കുന്നത്. ഇതിനകത്ത് വന്നേക്കുന്നത് ബ്ലൂയിഷ് കളറും ബ്ലൂയിഷ് ഗ്രേ കളറും ബ്ലാക്ക് കളറും ബേജ് കളറാണ്. ബേജ് കളറ് ബ്രിക്ക് റെഡ് വന്നിട്ട് ബ്ലാക്ക്, ബ്ലൂയിഷ് ഗ്രേ ആൻഡ് ബേജ്, ഇതാണ് അതിൻ്റെ ഡിസൈൻ പാറ്റേൺ. ഡിസൈൻ ക്ലോസർ വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ഓഫ് ജോമെട്രിക്കൽ പാറ്റേണിനകത്താണ് അതിൻ്റെ ഫ്ലവർ ഡിസൈൻസ് വന്നേക്കുന്നത്. ഇന്ന് ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സ് ആണ് കാണിക്കുന്നത്. ഇതാണ് ബ്രിക്ക് റെഡ് വിത്ത് ജോമെട്രിക്കൽ പാറ്റേൺ ഫ്ലവർ, ബ്രിക്ക് റെഡ് കളർ. അടുത്തത് വരുന്നത് ബോട്ടിൽ ഗ്രീൻ കളറാണ്. ബോട്ടിൽ ഗ്രീൻ കളറിനകത്ത് വന്നേക്കുന്ന കളേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെല്ലോയും മെറൂണും ബ്ലാക്കും, അതായത് ആദ്യം ബ്ലാക്ക് ഡിസൈൻ യെല്ലോ ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്ത് മെറൂൺ ചെയ്തതിന് ശേഷം അങ്ങനെ അങ്ങനെയാണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബ്ലോക്ക്സ് ഫിനിഷ് ചെയ്തിട്ടാണ് ഈ അജ്രക് വെജിറ്റബിൾ ഡൈഡ് മെറ്റീരിയൽസ് ചെയ്തിരുന്നത്. കോട്ടൺ ഫാബ്രിക്കിനകത്താണ് ഫുള്ളായിട്ട് ഇത് ചെയ്തേക്കുന്നത്. ഇതാണ് ബോട്ടിൽ ഗ്രീൻ കളർ ബേസ്. പിന്നെ വന്നേക്കുന്നത് ഇൻഡിഗോയ്ക്കകത്ത് ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ്. ഇൻഡിഗോയ്ക്കകത്ത് ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് അടുത്ത് വന്നേക്കുന്നത്. ഇതിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ കുർത്താസ് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പം യോക്ക് പോർഷൻ വരുന്നവർക്ക് ചെറുതായിട്ടുള്ള കുഞ്ഞ് മിറേഴ്സ് കൊടുത്തിട്ട്, ഇപ്പോൾ ഈ ഒരു ഫ്ലവർ പാറ്റേൺ ഉണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ചെറിയൊരു മിറേഴ്സ് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഒരു ടോണും കൂടെ ലൈറ്റർ ആയിട്ടുള്ള ബ്ലൂ ഇട്ട് ഹൈലൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലാക്ക് ഇട്ട് ഹൈലൈറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്തെടുത്താലും നല്ല ഭംഗിയാണ്. ഇതാണ് അതിൻ്റെ അടുത്ത സെറ്റ്, നേവി ഇൻഡിഗോ ബ്ലൂ വിത്ത് ഒലിവ് ഗ്രീൻ കളർ. ഇൻഡിഗോ ബ്ലൂവിൽ തന്നെ മെറൂൺ ഷെയ്ഡും അവൈലബിൾ ആണ്. ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ് ഇൻഡിഗോയ്ക്കകത്ത് മെറൂൺ ഷെയ്ഡ് അവൈലബിൾ ഉണ്ടോയെന്നുണ്ട്. ജോമെട്രിക്കൽ പാറ്റേണിനകത്ത് ഫുള്ളായിട്ട് ഇത് കണ്ടോ, ഇങ്ങനത്തെ സ്ക്വയർ സ്ക്വയർ ബ്ലോക്ക്സ് ആണ്. ഇതൊന്നും ഇതിൻ്റെ ഡാമേജ് അല്ല. ഇത് കണ്ടോ, ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ കാണാം ഇങ്ങനത്തെ ഒരു സ്ക്വയർ പാറ്റേൺ കണ്ടോ. ആ സ്ക്വയർ പാറ്റേൺ എത്ര കെയർഫുള്ളായിട്ടായിരിക്കും അവർ ആ ബ്ലോക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പം ഈ ഒരു സ്ക്വയർ ഒരു ബ്ലോക്കാണ്, അതിൻ്റെ അടുത്ത ബ്ലോക്കിന് ആ ഫ്ലവേഴ്സ് മെർജ് ചെയ്യാതെ നീറ്റായിട്ട് അവർ ഫിനിഷ് ചെയ്തേക്കുന്നതിനകത്താണ് അതിൻ്റെ ആ ക്രാഫ്റ്റ്മാൻഷിപ്പ് വരുന്നത്. ഇതാണ് എൻ്റെ അടുത്തത് നേവി ബ്ലൂ വിത്ത് മെറൂൺ ബേജ് ആൻഡ് ബ്ലാക്ക്. നേവി ബ്ലൂ അല്ല, ഇൻഡിഗോ ബ്ലൂ. അടുത്തത് വരുന്നത് മസ്റ്റേർഡ് എല്ലോ ബേസ് ആണ്. മസ്റ്റേർഡ് എല്ലോ എന്ന് പറഞ്ഞാലും ഒത്തിരി ഒരു ബ്രൈറ്റായിട്ട് നിൽക്കുന്ന മസ്റ്റേർഡ് കളറല്ല, ഒരു ഓറഞ്ച് നമ്മുടെ ഒരു ഉലുവയുടെയൊക്കെ ഒരു ഷെയ്ഡ്, ഫെനുഗ്രീക്കിനോട് അടുത്ത് നിൽക്കുന്ന ആ ഒരു മസ്റ്റേർഡ് ഷെയ്ഡാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അതിനകത്ത് വന്നേക്കുന്നത് ഗ്രീനും ബ്ലാക്കും ബേജ്, ബേജ് എന്ന് പറയാൻ പറ്റത്തില്ല, ആ യെല്ലോ മേജ് നിൽക്കുന്ന കാരണം ഒരു പെയിൽ യെല്ലോ ഷെയ്ഡാണ് അതിനകത്ത് വന്നേക്കുന്നത്. ഇതെല്ലാം ആ ബ്ലോക്ക്സിനകത്ത് ഫിനിഷ് ചെയ്തേക്കുന്നതാണ്. ഒരു സ്ക്വയർ ബ്ലോക്ക് 8x8 ഒരു സ്ക്വയർ ബ്ലോക്ക്, അല്ലെങ്കിൽ 6x6 ഒരു സ്ക്വയർ ബ്ലോക്കാണ് അതിനകത്ത് വന്നേക്കുന്നത്, മസ്റ്റേർഡ് എല്ലോ ഗ്രീൻ ആൻഡ് ബ്ലാക്ക്. ലാസ്റ്റ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ്. ബ്ലാക്കിനകത്തും അതുപോലെ തന്നെ ബ്ലൂയിഷ് ഗ്രേ ഷെയ്ഡും അതിനകത്ത് മെറൂണും ഷെയ്ഡും കൂടെ വന്നേക്കുന്നതാണ്. ബേജ് കളർ ബേസായിട്ട് വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ അടുത്തത് ബ്ലാക്ക്. ബ്ലാക്കിനകത്ത് ബ്ലൂ, ആ ഒരു സെയിം ജോമെട്രിക്കൽ പാറ്റേൺ തന്നെയാണ്. രണ്ട് ടൈപ്പ് ഓഫ് ജോമെട്രിക്കൽ പാറ്റേൺ വരുന്നതാണ് ഇതിൻ്റെ ബ്ലോക്ക്സ്. അപ്പം ഇന്നത്തെ ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. www.aham.store 2.5 meters കട്ടായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.